ഹായ്, ഇനി മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ചെവിപ്പൂവ് എങ്ങനെ വരയ്ക്കാം, അതിൻ്റെ ഒരു ഡിസൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്, അതുപോലെ തന്നെ ഷെയ്ഡിങ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ചെവിപ്പൂവ് സാധാരണ നമ്മുടെ ഓർണമെൻസിലും അതുപോലെ തന്നെ ഫേസിൻ്റെ രണ്ട് സൈഡിലായിട്ടും ചെവിയുടെ സൈഡിലായിട്ടും അതുപോലെ ദൈവങ്ങളുടെ ചിത്രങ്ങളുടെ സൈഡിലായിട്ടും ഒക്കെ കണ്ടുവരുന്ന മെയിനായിട്ടുള്ളൊരു ഡിസൈനാണ് ചെവിപ്പൂവ്. അത് വരയ്ക്കാനും വളരെ എളുപ്പമാണ്, ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ കാണുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വരയ്ക്കുക. അപ്പോൾ അതിന് ഒരു സൈഡ് മാത്രമാണ് ഞാനിന്നിവിടെ എങ്ങനെയാണ് അത് ഷെയ്ഡ് ചെയ്തെടുക്കുന്നതെന്ന് കാണിക്കുന്നത്. ആദ്യം നമുക്ക് പെൻസിൽ കൊണ്ട് ചെറുതായിട്ടൊന്ന് വരച്ചെടുക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസൈൻ തന്നെയാണ് ചെവിപ്പൂവ്. ഇപ്പോൾ ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് യെല്ലോ വാഷ് ചെയ്യുക എന്നതാണ്. അപ്പോൾ മ്യൂറൽ പെയിൻറ്റിങ്ങിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഡിസൈൻസിനെല്ലാം യെല്ലോ വാഷ് ചെയ്യുക എന്നുള്ളത്. നീല ഒഴികെയുള്ള ബാക്കി ചിത്രങ്ങൾക്കെല്ലാം നമുക്ക് യെല്ലോ വാഷ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇതുപോലെ യെല്ലോ പെയിൻറ്റ് നമുക്ക് വാട്ടറിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇത് കംപ്ലീറ്റായിട്ട് യെല്ലോ വാഷ് ചെയ്ത് കൊടുക്കുക. ഇതിലിപ്പോൾ ഗ്രീനും റെഡുമാണ് വരുന്നത്, അപ്പോൾ രണ്ടിനും യെല്ലോ വാഷിൻ്റെ ആവശ്യമുണ്ട്. ഇതുപോലെ വാഷ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ബാക്കിയുള്ള കളേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് ക്യാൻവാസിലായിരുന്നാലും ക്ലോത്തിലായാലും എങ്ങനെ ഗ്ലാസ്സിലായിരുന്നാലും ചുവർചിത്രങ്ങൾ ചെയ്യുമ്പോഴായിരുന്നാലും ഈ യെല്ലോ വാഷാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. യെല്ലോ വാഷിന് ശേഷം ഇനി നമുക്ക് ഗ്രീനും റെഡുമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഡ്രോപ്പ് ഗ്രീൻ എടുത്തതിന് ശേഷം ഈ ഒരു യെല്ലോ പെയിൻറ്റ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ ഇതള് വിട്ടിട്ടാണ് നമ്മൾ ഓരോ കളർ കൊടുക്കുന്നത്. ഗ്രീൻ കൊടുത്തു കഴിഞ്ഞ് ഒരു ഇതള് വിട്ടതിന് ശേഷം അടുത്ത ഗ്രീൻ കൊടുക്കുക. ഇതുപോലെ ആദ്യം നമുക്ക് ഗ്രീനും വാട്ടറും കൊണ്ട് സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ കൊടുക്കണം. ഇനി അതുപോലെ തന്നെ റെഡും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചെവിപ്പൂവിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെ ഗ്രീനും റെഡുമാണ് കൂടുതലും കണ്ടുവരാറുള്ളത്. അപ്പോൾ അത് ഷെയ്ഡ് ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെയാണ്. യെല്ലോ വാഷ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ കുറച്ച് പെയിൻ്റ് എടുത്ത് വാട്ടറിൽ മിക്സ് ചെയ്ത്, വാട്ടറാണ് ഇതിൻ്റെ മീഡിയം, വാട്ടറിൽ മിക്സ് ചെയ്ത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പണ്ടൊക്കെ നാച്ചുറൽ കളേഴ്സാണ് ചുവർചിത്രത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ആക്രിലിക് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആക്രിലിക് തന്നെ വാട്ടറിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം നന്നായിട്ട് ഇതുപോലെ ഷെയ്ഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഔട്ട്ലൈൻ കൊടുക്കാൻ പാടുള്ളൂ.
അപ്പോൾ ഷെയ്ഡിങ് ഫുള്ള് കഴിഞ്ഞു, ഇനി നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. ആദ്യം നമ്മുടെ ഗ്രീൻ, ഗ്രീൻ ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ള ഔട്ട്ലൈൻ കൊടുക്കുക. മ്യൂറൽ പെയിൻറ്റിങ്ങിൽ മെയിനായിട്ടും നമ്മുടെ ലൈൻസൊക്കെ ക്ലീൻ ആയിരിക്കണം. ആ ഒരു ഫ്ലോയാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അത് ക്ലിയറായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ് ചെവിപ്പൂവ് ചെയ്തെടുക്കാൻ, വളരെ മനോഹരവുമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെവിപ്പൂവ് അതിമനോഹരമായിട്ട് നമുക്ക് ചെയ്യാനാവും. മ്യൂറൽ പെയിൻ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിൽ ചെവിപ്പൂവിൻ്റെ ഒരു സ്ഥാനം വളരെ വലുത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം മ്യൂറൽ പെയിൻറ്റ് പഠിക്കുന്നവർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചെവിപ്പൂവിൻ്റെ ഒരു ഭാഗം ചെയ്തെടുക്കുന്നത്. ഇതുപോലെ രണ്ട് ഭാഗവും ഉണ്ടാവും. അത് ചിലപ്പോൾ നമ്മുടെ ഗോൾഡ് ഓർണമെൻറ്റ്സിൻ്റെ സൈഡിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ആ ചിത്രത്തിൻ്റെ ഫേസിൻ്റെ സൈഡിലായിരിക്കാം. പല ഭാഗത്തും ചെവിപ്പൂവ് കണ്ടുവരാറുണ്ട്. അപ്പോൾ ചെവിപ്പൂവിന് ഷെയ്ഡ് ചെയ്യേണ്ട വിധം ഇങ്ങനെയാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഔട്ട്ലൈനിന് ഒരിക്കലും തെറ്റ് വരാൻ പാടില്ല. സ്ട്രെയിറ്റ് ലൈനായിട്ട് ആ ഒരു ഒഴുക്കോട് കൂടി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ റെഡും ഗ്രീനും ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ചെവിപ്പൂവ് വരയ്ക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് പൂർണ്ണമായൊരു ചെവിപ്പൂവ് വരച്ച് കഴിഞ്ഞ് ചിത്രം കംപ്ലീറ്റ് ചെയ്യുന്നുള്ള വീഡിയോ ഇനി ഞാൻ ഇടുന്നതായിരിക്കും. മിഡിൽ പോർഷനിലും ആദ്യം വെള്ളവും പിന്നെ ഒരു ഡ്രോപ്പ് റെഡ് പെയിൻറ്റും കൊണ്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാം. ഇത് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഒരു വീഡിയോ ആണ്. ചിത്രം പൂർണ്ണമായിട്ടുള്ളൊരു പെയിൻറ്റിങ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോയിൽ പരിചയപ്പെടാം. അപ്പോൾ ചെവിപ്പൂവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.